അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീതാപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇതിന് വേണ്ടി ഞാൻ ഇവിടെ 3 മീഡിയം സൈസ് സീതാപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലുള്ളിലെ ഫ്ലഷ് എല്ലാം മാറ്റിയിട്ട് കുരുകളെല്ലാം കളഞ്ഞെടുക്കാം. അതിന് വേണ്ടി ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുക. കൂടുതൽ കറക്കി എടുക്കരുത്, കുരുവല്ല അരഞ്ഞു പോകും. 2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ കൈകൊണ്ടോ ഇതിൻ്റെ ഫ്ലഷ് മാത്രം വേർതിരിച്ചെടുക്കാൻ. ഇതിനി ഒന്നുകൂടി നമുക്ക് അരച്ചെടുക്കണം. കുറച്ച് പാൽ ഒഴിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് അരച്ചെടുക്കാം, അങ്ങനെയാകുമ്പോൾ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടും. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നന്നായി ഇളക്കിയെടുക്കുക. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പൾപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ശേഷം കുറച്ച് ടൈം ചൂടാറാൻ വെക്കാം. അപ്പോഴേക്കും നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് ഇവിടെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഇത് സെറ്റാകാൻ വെക്കാം. ഇത് പകുതി സെറ്റായാൽ അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പോ ബദാമോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ബൈ.